നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബ്യൂട്ടി പാജന്റെ ആരംഭിക്കാൻ പോവുകയാണ്. Thank you.
and introduce themselves. Ladies and gentlemen, here is contestant number one. പ്രിയപ്പെട്ടവരെ, എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ വഴി നടത്തുന്ന പ്രധാന രണ്ട് കാര്യങ്ങളാണ് സ്ത്രീ ശാക്തീകരണവും പൊതുപ്രവർത്തനവും. പൊതുപ്രവർത്തനം എന്തെന്നറിയാത്തൊരു കാലം വെറും 10 വയസ്സുള്ള സ്കൂൾ കൂടെ പഠിക്കുന്ന സഹപാഠികൾക്ക് വേണ്ടി ഉച്ചഭക്ഷണം തയ്യാറാക്കി വിതരണം ചെയ്തു. അങ്ങനെയാണ് 5ാം ക്ലാസ്സിൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം ഫ്രീ ട്യൂഷൻസ് സൗജന്യമായി കുട്ടികളെ പഠിപ്പിക്കുക, കണക്കും ഇംഗ്ലീഷും പഠിപ്പിക്കുക, അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്ത് അത് 10ാം ക്ലാസ് വരെ ഞാൻ ഒത്തിരി കുട്ടികൾക്ക് വേണ്ടി പ്രയത്നിച്ച് വൈകിട്ട് 4 മുതൽ 5:30 വരെ ക്ലാസ് എടുത്ത് ഒത്തിരി പേര് ഞാൻ സ്കൂൾ ഫൈനൽ പാസ്സാക്കി. അതിൻ്റെയൊക്കെ ഒരു 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 റിസൾട്ട് എന്ന പോലെ പോകുന്നതാണ് എനിക്ക് ഉയർച്ചകളും താഴ്ചകളും എല്ലാം ഓരോന്നോരോന്നായിട്ട് വന്നതാണ്. അവസാനം ഈ കണ്ടസ്റ്റൻസിനും ഈ മത്സരത്തിനും എന്നെ തയ്യാറാക്കിയത്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ എനിക്ക് ഒത്തിരി ഒത്തിരി ഹോബികളുണ്ട്, ഒത്തിരി ഒത്തിരി താല്പര്യങ്ങളുണ്ട്, ഒത്തിരി സുഹൃത്ത് വലയങ്ങളുണ്ട്, എല്ലാവരും സഹായിക്കണമെന്നൊരു ഒരു ആഗ്രഹമുണ്ട്. ഇതൊക്കെയാണ് സുനിത എന്നും എന്നും വഴി നടത്തുന്നത്. എൻ്റെ എല്ലാ സഹ മലയാളി കണ്ടസ്റ്റൻസും ഞാൻ വിജയാശംസകൾ നേർന്നു കൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ കുറിപ്പ്. താങ്ക് യു. Judges, please note that was contestant number 12. Contestant number 3. മർമ്മാണിയം മലയാളത്തിന്റെ നന്മയും സ്നേഹവും മനസ്സിലാക്കി നടത്തുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്റെ പേര് ഹണി ജോസഫ്. നമ്മുടെ കേരളത്തിലെ മനോഹരമായ സ്ഥലങ്ങളിലൊന്നായ വയനാട്ടിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. ഇവിടെ ലോകാത്ഭുതങ്ങളിലൊന്നായ നയാഗറ ഫോൾസ് ഹസ്ബൻഡിനോടൊപ്പം ഞാൻ താമസിക്കുന്നു. നയാഗറ ഫോൾസിൽ തന്നെ ഫാർമസിസ്റ്റായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നാടിനെ തൊട്ടുനിർത്തുന്ന നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു കേരള കസിൻ റെസ്റ്റോറൻറ്റും ബ്ലാക്ക് പേപ്പർ ഗ്രോസറിയും അങ്ങനെ ഒരു ചെറിയ ഒരു കേരളത്തെ തന്നെ നമ്മുടെ നായകരെ പോലെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ഒരു സംരംഭം തുടങ്ങാനൊക്കെ സാധിച്ചു. അതിലൊരു ഭാഗമായതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെ ഒരു മലയാളി മാർഗ എന്ന രൂപത്തിലാണെങ്കിലും അതിൻ്റെതായ നമ്മുടെ മലയാള സംസ്കാരവും നമ്മുടെ വേഷവും നമ്മുടെ അതിൻ്റെതായ കാര്യങ്ങളെല്ലാം അവർക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അതിനുവേണ്ടി സാഹചര്യം ഒരുക്കി അഭ്യർത്ഥിക്കാനെനിക്ക് ഒത്തിരി നന്ദി. ഇപ്പോൾ നമ്മുടെ കേരളത്തെ കുറിച്ച് പറയാനായി ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർത്തു വരുന്നത് നമ്മുടെ വള്ളത്തോളിനെ കുറിച്ച് വരികളാണ്. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണമെന്ന രംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകൾ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ബിലു. ശക്തമായ ഫുഖാന എന്ന ഈ സംഘടനയിലെ 2022 അന്താരാഷ്ട്ര കൺവെൻഷനോടനുബന്ധിച്ച് നടത്തുന്ന മലയാളി മംഗ എന്ന ഈ അതിഗംഭീര പരിപാടി അവസരം ലഭിച്ചതിനുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഫുഖാന ഭാരവാഹികളോടുള്ള കടപ്പാടും നന്ദി പൂർവ്വം രേഖപ്പെടുത്തുന്നു. ഫുഖാന എന്ന ഈ മഹാസംരംഭത്തിന്റെ ഫുഖാന വിമൻസ് ഫോറം കാനഡ കോർഡിനേറ്ററായും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായും ഞാൻ പ്രവർത്തിച്ചു വരുന്നു. ആതുര സേവനത്തിൽ ഡയാലിസിസ് എന്ന വേറിട്ട മേഖലയിലെ വർഷങ്ങളുടെ പരിചയ സമ്പന്നത ഇന്ത്യ ഒരു മുതൽക്കൂട്ടായി ഞാൻ കണക്കാക്കുന്നു. ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്ന കൊച്ചി ലോകമാണ് എന്റെ സ്വർഗം. കാനഡയിലെ ഡ്രീം ഡെസ്റ്റിനേഷനായ നയാഗറ ഫോൾസിലാണ് എന്റെ സ്ഥിര താമസം. നന്ദി. Contestant number 15. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സുനൈന ചാക്കോ. കാടും മലയും പുഴയും അരുവികളും ധാരാളം ക്ഷേത്രങ്ങളുമുള്ള മലബാറിൽ സറാണി എന്നറിയപ്പെടുന്ന
കിടക്കുന്ന റാന്നിയാണ് എന്റെ ജന്മസ്ഥലം. തന്റെ 3 വയസ്സിൽ അമ്മയുടെ ഹാൻഡ് ബാഗും തോളിലേക്ക് ഒരു കാൽ നഷ്ടപ്പെട്ട അപ്പച്ചന്റെ കയ്യും പിടിച്ച് നടന്നപ്പോൾ അപ്പച്ച, ഞാൻ അന്ന് അമേരിക്കയിൽ പോയിട്ട് വരുമ്പോൾ അപ്പച്ചനെ ഒരു ചെരുപ്പ് മേടിച്ചു തരാം എന്ന് വാഗ്ദാനം ചെയ്ത ഒരു പെൺകുട്ടിയായിരുന്നു ഞാനെന്ന് എന്റെ മാതാവ് എന്നോടും എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ 3 വയസ്സിൽ തുടങ്ങിയ ആ അമേരിക്കൻ മോഹവുമായി 21 വയസ്സിൽ ഇൻഡി സിറ്റി എന്നറിയപ്പെടുന്ന ഷിക്കാഗോ പട്ടണത്തിലേക്ക് ഞാൻ വിമാനം കയറി. എന്റെ ചെറുതും വലുതുമായ എല്ലാ മോഹങ്ങൾക്കും എന്റെ കൂടെ എപ്പോഴും എന്റെ ഭർത്താവ് മോൻസി ചാച്ച കൂടെയുണ്ട്. ഞങ്ങൾക്ക് 2 കുട്ടികൾ. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പ്രോത്സാഹനം നിമിത്തം എനിക്ക് ഡോക്ടറേറ്റ് ഇൻ നഴ്സിംഗ് പ്രാക്ടീസ് ചെയ്യുവാനും ഇപ്പോൾ ഷിക്കാഗോയിലെ ഒരു സ്ഥാപനത്തിൽ പബ്ലിക് സർവീസ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോലി ചെയ്യുകയും ചെയ്തു. അഭിനയവും സംഗീതവുമാണ് എന്റെ പാഷൻ. എന്നാൽ പൊതുപ്രവർത്തനമാണ് അഭിനയവും സംഗീതവുമാണ് എന്റെ വിനോദം. എന്നാൽ പൊതുപ്രവർത്തനമാണ് എന്റെ പാഷൻ. മോട്ടിവേഷനും പാഷനും കൂടെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ജീവിതത്തിന് ഒരു പൂർണ്ണത വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദ സ്പിരിറ്റ് ഓഫ് മലയാളീസ് എന്നറിയപ്പെടുന്ന ഇല്ലിനോയ് മലയാളി അസോസിയേഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. സൗഹൃദം മനോഹരമായ ഒരു ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിയത് കാരണം ഷിക്കാഗോയിലുള്ള റാന്നി പ്രവാസികളെയെല്ലാം ഒരേ കൂടെ കീഴിൽ കൊണ്ടുവരാനായിട്ട് ഷിക്കാഗോ റാന്നി സൗഹൃദ വേദി ഇടപ്പണിപുരയിലാണ് ഞാൻ ഇപ്പോൾ. ഈ അമേരിക്കയിൽ നമ്മളുടെ ഇടയിൽ അരികവൽക്കരിക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ധാരാളം യുവതികൾ നമ്മളുടെ ഇടയിലുണ്ട് എന്ന് എനിക്കറിയാം. എനിക്ക് അവരോട് ഒന്നേ പറയുവാനുള്ളൂ, 19 നൂറ്റാണ്ടിൽ മുലക്കരം ചോദിച്ചവരോട് തന്റെ മാരണങ്ങൾ തന്നെ മുറിച്ചു നൽകപ്പെട്ട ധീരവനിതകളുള്ള നാട്ടിൽ നിന്നാണ് നാം വന്നിരിക്കുന്നത്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മുന്നേറുക, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അങ്ങനെ ക്ലേശം അനുഭവിക്കുന്നവർക്കായിട്ട് 2 വരി കവിത ചൊല്ലുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ലക്ഷ്മി സ്പി. ഇപ്പോ അറ്റ്ലാന്റയിലാണ് ഉള്ളത്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ വൈകിട്ടാണ് എനിക്ക് ഇന്നൊരു ഇൻവിറ്റേഷൻ ലഭിച്ചത്. എന്റെ സമയം വേണ്ടി ഞാൻ കഴിയാവുന്നതെല്ലാം ഒന്ന് ചേച്ചി. എന്റെ വളരെ കുഞ്ഞുനാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് അറിവുള്ള ഒരു സമയത്ത്, അത് 20-25 വയസ്സ് ഉണ്ടാവുണ്ടാവും. ഫൊക്കാന നമ്മള് വലിയ ടിവിയിൽ കാണുന്ന സൺഡേ മറ്റേ എനിക്കും അവിടെ ഒരു പെർഫോമൻസ് ചെയ്യാൻ കഴിയണമെന്ന് ഞാൻ അന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ വളരെ വൈകിട്ടാണ് എന്നെ ഉണ്ടെന്ന് വിളിച്ചിരുന്നെങ്കിലും ഞാൻ എല്ലാം മാറ്റി വെച്ചിട്ട് വന്ന ഈ വേദിയിൽ എനിക്ക് അവസരം തന്നതിന് വളരെ സന്തോഷം. ഞാൻ എല്ലാം എല്ലാം മറ്റു നന്ദി അറിയിക്കുന്നു. ഞാൻ തവല തരണം കളിക്കൽ സാധിക്കുന്ന അഭിനയം, പിന്നെ നർത്തകിയാണ്, ധാരാളം ടിവി സീരിയലുകളെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. സത്യഗംഗാ സംഗീത കോളേജിൽ നിന്ന് നടന്ന ഭക്ഷണം ഡിപ്ലോമയാണ്, രാജ്യം പാസ്സായിട്ടുണ്ട്. പിന്നെ റൈറ്റിംഗ് ആണ് എൻ്റെ പ്രധാന വിനോദം. 2 മക്കളുണ്ട്, മോൾ ഡോക്ടറാണ്, മോൻ മോൻ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ഡാറ്റിൽ ഓടിക്കുകയും ചെയ്യുന്നു. ഇവിടെ അവസരം തന്നതിന് വളരെ നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു. കണ്ടസ്റ്റന്റ് നമ്പർ 10. My video, as you all see, is dedicated to my family and my friends who molded me to be the person who I am. Good afternoon, respected judges, Fokala delegates, and my dear friends. My name is Shine Albert Kanambali, and I came all the way from New Jersey. My husband is Albert Kanambali, and I have 2 kids, Anne Maria and Aloysius. I was graduated in BSc Nursing from Foreign Institute of Medical Sciences, and I pursued my career as a registered nurse.
in the same hospital for since 2003. Going back to my passion, as you have all seen from these videos, dancing is my most passionate performance. And along with that, I do acting and also singing. If I am thinking and my memory is perfect, I can tell that since I was 5 years of age, I started my dancing and I still continue and I have no plans to stop it. My dad, looking back, he was a dancer, he did ballet and also he did acting. So what I can say is that I inherited all the talents from him and he has been a great encouragement for me. Now, the only passion that I had and I thought I never fulfilled during my younger age was I never learned violin. My dad was a violinist and I always looked at him with great respect and now I even started my violin lessons. So in the near future, I am planning to move forward with my violin lessons and come up with a performance. This was a final important opportunity for me to come here in this Fokana stage and I'm looking forward to various opportunities that come to me through this performance. Thank you. Ladies and gentlemen, welcome back to Fokana Malayali Month of Beauty Pageants 2022. Namaste, talent round, Arifik and Kogiana. Once again, let's give it up for these seven beautiful ladies here. I'm going back, contestant number 12. Thank you.
Swasthi. Next we have contestant number 4. എല്ലാവർക്കും നമസ്കാരം. അവതരണം ഒരു കലയാണ്. ഞാൻ എന്റേതായ രീതിയിൽ പാകപ്പെടുത്തിയെടുത്തിയ അവതരണ ശൈലി നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അമേരിക്കയിലെ ഏറ്റവും പുരാതനവും ഐതിഹ്യവും ശക്തവുമായ സംഘടനയാണ് ഫൊക്കാദ. പ്രവാസി സംഘടനകളുടെ സംഘടനയായ ഫൊക്കാദ ഓരോ പ്രവാസിയുടെയും ഹൃദയ സ്പർശമാണ്. വീടും വീട്ടുകാരെ ഊരും ഉടയവരെയും വെച്ച് പ്രവാസ ലോകം സ്വീകരിച്ച ഓരോ മലയാളിയുടെയും ഓരോ പ്രവാസിയുടെയും ശക്തമായ കണ്ണൻമരമാണ് ഫൊക്കാദ. മതമൈത്രിയുടെയും സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശം വിളിച്ചോതി സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഫൊക്കാദയോടുള്ള നമ്മുടെ ഓരോ പ്രവാസിയുടെയും കടപ്പാട് വലുതാണ്. എടുത്തു പറയേണ്ട ഹൃദയസ്പർശിയായ ഒന്നാണ് പ്രൊഫസർ ഗോപിനാഥ് മുതുകാടിന്റെ ഡെഫറൻസ് ആർട്സ് സെന്ററിലെ ഓരോ കുട്ടികളുടെയും അമ്മമാർക്കായി ഫൊക്കാദ വിമൻസ് ഫോറം കരീസ്മ എന്ന പേരിൽ തുടങ്ങിയ സ്വയം തൊഴിൽ പദ്ധതി. മാനവികത ഉദ്ഘോഷിക്കുന്ന ഓരോ സംരംഭങ്ങളും നാം പിന്തുണയ്ക്കണം. മാനവ ശാസനത്തിന്റെ പരിമളം പരത്തുക എന്നതാണ് സമകാലിക ലോകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യ പ്രവൃത്തി. ജീവിതത്തെ ആഘോഷമാക്കും ഓരോ ആഘോഷങ്ങളും മാനവ ശാസനങ്ങളുടെ അടയാളങ്ങളാക്കി മാറ്റി ജീവിതം എൻജോയ് ചെയ്യും. ഈ നിമിഷത്തെ ആസ്വദിക്കും. അതാണ് ജീവിതം. If you're happy, you're successful. Let's leave, laugh and love. Thank you all. എല്ലാവർക്കും എന്റെ നമസ്കാരം. സമകാലീന കേരള സാഹചര്യത്തിൽ സ്ത്രീധനവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ആത്മഹത്യയും പെരുകുന്ന ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു സ്ത്രീ ഒരു മഹാധനം. എന്റെ മോളെന്ന് ഉറങ്ങിക്കേ, ചക്കര മോളല്ലേ. ചേട്ടാ ചേട്ടാ, ഈ മോടെ കണ്ണും മൂക്കും നിറവും എല്ലാം കണ്ടില്ലേ ചേട്ടാ, എന്റെ പോലെ തന്നെ ഇല്ലേ ചേട്ടാ. ആ എല്ലാം കൊള്ളാം, നിന്റെ നാക്ക് കിട്ടാതിരുന്നാ മതിയായിരുന്നു. ആ അതൊക്കെ പോട്ടെ ചേട്ടാ, കുഞ്ഞിനെന്തുവാ ചേട്ടാ നമ്മള് പേരിടുന്നത്? അമൃതവർഷിനി നിരട്ടെ ചേട്ടാ. എടി ഈ തങ്കക്കുടം നമുക്ക് എന്നും ഒരു വിസ്മയമായിരുന്നു, അതുകൊണ്ട് നമുക്കിവൾക്ക് വിസ്മയ നായർ എന്ന് പേരിടാം അല്ലേ. അത് മതി ചേട്ടാ, അത് മതി. ഇന്ന് വിസ്മയ നായർ 24 വയസ്സുള്ള ഒരു സുന്ദരിയായ യുവതിയായി കഴിഞ്ഞിരിക്കുകയാണ്. അവൾക്ക് കെട്ടുപ്രായം എത്തിയിട്ടുണ്ട്. നല്ലൊരു പയ്യൻ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. പയ്യന്റെ പേരെന്താണെന്ന് അറിയണ്ടേ? കിരൺ കുമാർ. അങ്ങനെ അവർ ആ വിവാഹം കിരൺകുമാറുമായിട്ട് ഉറപ്പിക്കുകയാണ്. ആ മാതാപിതാക്കൾ അവൾക്ക് 10 ലക്ഷം രൂപയുടെ ഒരു വണ്ടിയും ഒരു കാറും 101 പവന്റെ സ്വർണവും അതുപോലെ തന്നെ 1 ഏക്കർ ഭൂമിയും കൊടുത്ത് തന്റെ മകളെ സസന്തോഷം അവരെ വിവാഹം കഴിച്ച് അയക്കുകയാണ്. ആദ്യത്തെ 6 മാസങ്ങൾ വളരെ സന്തോഷകരമായിരുന്നു അവരുടെ വിവാഹ ജീവിതം. എന്നാൽ 6 മാസങ്ങൾക്ക് ശേഷം അവരുടെ ജീവിതത്തിൽ പൊട്ടലും ചീറ്റലുകളും ഉണ്ടാവുകയാണ്. ഒരു ദിവസം കിരൺകുമാർ വിസ്മയോട് പറയാണ്, വിസ്മയ നീ ഇവിടെ വന്നേടി, എടി എന്തൊരു വണ്ടിയാണ് നിന്റെ വീട്ടുകാരൻ എനിക്ക് തന്നത്, പാട്ട വണ്ടി. എന്റെ വീട്ടുകാരുടെ മുന്നിൽ, എനിക്ക് നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങി നടക്കാൻ മേല. നീ നാളെ തന്നെ പോയിട്ട് നിന്റെ അപ്പനെ കൊണ്ട് എന്റെ പേരിൽ ഒരു പുതിയ കാറ് രജിസ്റ്റർ ചെയ്യണം. അയ്യോ ചേട്ടാ, അങ്ങനെ പറയല്ലേ ചേട്ടാ, എന്റെ വീട്ടിലുള്ളത് എല്ലാം തന്നാണ് ചേട്ടാ എന്നെ വിവാഹം കഴിച്ച് അയപ്പിച്ചത്. ഞാൻ പോകില്ല, ഞാൻ പോകില്ല. ആഹാ, നീ നക്ഷത്രം പറഞ്ഞോടി, ഇനി ഞാൻ ഈ നാട്ടിൽ ചെന്നിട്ട് ഞാൻ ഇത് കൊല്ലണം. പിറ്റേന്ന് ആ പ്രഭാതം ഉണർന്നത് വിസ്മയയുടെ ആത്മഹത്യ വാർത്ത കേട്ടാണ്. വിസ്മയയുടെ അച്ഛനും അമ്മയും, എന്റെ പൊന്നമോളെ, ഞങ്ങളോട് എന്തിനെ കൊടും ചതി ചെയ്തു, എന്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. സമൂഹം അത് ഏറ്റെടുത്തു. വിസ്മയയുടെ ഘാതകനെ അറസ്റ്റ് ചെയ്യുക, പോലീസ് നീതിപാലി.
ശേഷം കിരൺകുമാറിന് 10 വർഷത്തെ ജയിൽവാസവും അതോടൊപ്പം തന്നെ 12 ലക്ഷം രൂപയുടെ പിഴയും അടക്കോടതി വിധിക്കുകയുണ്ടായി. പ്രിയ സുഹൃത്തുക്കളെ, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ പെൺകുട്ടികൾ ഒരിക്കലും നിങ്ങൾക്കൊരു ബാധ്യതയല്ല. നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ എന്തെങ്കിലും നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അവരുടെ വിദ്യാഭ്യാസ ചെലവിലേക്ക് ചെലവഴിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആൺകുട്ടികളെ, സ്ത്രീകളെ ബഹുമാനിപ്പിക്കുവാനായിട്ട് പരിശീലിപ്പിക്കുക. അങ്ങനെ പെൺകുട്ടികളെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കൂ. നന്ദി, നമസ്കാരം. എന്റെ സുഹൃത്തിന്റെ
സമയം കറക്റ്റായിരുന്നില്ല. പക്ഷേ പുള്ളിക്ക് ഞാൻ പാസ്സായി, എൻ്റെ കൂട്ടുകാരി പാസ്സായില്ല, അത് പുള്ളിക്കാരിക്കൊരു വിഷമമായിരുന്നു. ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് പാതി വഴിയിൽ വെച്ച് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കരുത്, നമ്മൾക്ക് രണ്ടുപേരും മുന്നോട്ട് ഒരുമിച്ച് നീങ്ങണം എന്ന് ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് പുള്ളിക്കാരി 16 എഴുതി, 17 എഴുതി, 18 എഴുതി, 19-ാമത്തെ തവണ എൻ്റെ കൂട്ടുകാരി പാസ്സായി. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരി എന്നെ പോലെ തന്നെ ഒരു രജിസ്ട്രേഡ് നേഴ്സായി ജോലി ചെയ്ത് 4 കുട്ടികളുടെ അമ്മയായി കുടുംബസമേതം സന്തോഷമായി ജീവിക്കുന്നു. എനിക്ക് ഈ കഥ നിങ്ങളുടെ മുന്നിൽ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ഇങ്ങനെ ഓരോ കഥകൾ ജീവിതത്തിൽ, പക്ഷേ ഇതുപോലെ ഇത്രയും തവണ ഇംഗ്ലീഷ് എക്സാം എഴുതി പാസ്സായ ഒരു വ്യക്തി ജീവിതത്തിൽ ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ ആദ്യമായി സ്റ്റേജിൽ നിൽക്കുകയാണ്. എനിക്ക് വേറെയുള്ള ഒരു ഡാൻസോ പാട്ടോ അങ്ങനെയുള്ള കഴിവുകളൊന്നും എനിക്കില്ല. ഇങ്ങനെ ഒരു സ്റ്റോറി പറയാവുന്ന കഴിവേ എനിക്കുള്ളൂ. എൻ്റെ ഒരു ടാലൻ്റ് ഈ ഷോയിൽ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതാണ് നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. Thank you. Next we have contestant number 16. Thank you.
Thank you.
Yes, I am Sunita. Of course, it's a challenge to go back to work after 3 or 4 months of maternity leave. Thank you for your answer and your thoughts. Next, contestant number 1515. She got Nisha Joskemani. Next, we have contestant number 1616. Again, she got Dr. Pramila Devi. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയിട്ടുള്ള ലൈഫ് എന്നും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുമായിരുന്നു നമ്മൾ തമ്മിൽ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടെന്ന് കാരണം രണ്ട് കുട്ടികളുള്ള വീട്ടിൽ നിന്ന് ഞാൻ ചെന്ന് പെട്ടത് 13 ബ്രദേഴ്സ് ഉള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിഗ് ഫാമിലിയിലോട്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് തന്നെ ഒരു വലിയ ജനറേഷൻ ഗ്യാപ്പ് എനിക്കുണ്ടായിരുന്നു പിന്നെ അത് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കുടുംബത്തോടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അതൊക്കെ ഒരു വലിയ അനുഭവം തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഞാനിവിടെ അമേരിക്കയ്ക്ക് വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി എൻ്റെ ഹസ്ബൻഡ് എൻ്റെ രണ്ട് പിള്ളേര് ഞങ്ങൾ എന്നും ഒന്നിച്ചിരിക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കും ഞങ്ങൾ സന്തോഷമായിട്ട് അപ്പോഴാണ് എൻ്റെ പിള്ളേർ എന്നോടൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവർ സംസാരിക്കും ഇന്നത്തെ അവസരത്തിൽ അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ എനിക്ക് തോന്നുകയാണ് അതൊരു അച്ചീവ്മെൻ്റ് ആണ് When we all stay together, they tell a lot of their stories. That is how we can go into their life and see what they are achieving and the ways that go through and the issues that they go through. അതില് എന്നും ഞാൻ അഭിമാനിക്കുന്നു എന്നും ഞാൻ സന്തോഷിക്കുന്നത് എന്നും എപ്പോഴും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഞങ്ങളുടെ ഫാമിലി ദാറ്റ്സ് മൈ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് താങ്ക് യു താങ്ക് യു നെക്സ്റ്റ് വി ഹാവ് കണ്ടസ്റ്റന്റ് നമ്പർ 1 Contestant number 1 for Mr. Dinesh Panikkar. Good evening to you. നമുക്കൊക്കെ എല്ലാവർക്കും ഒരു സ്വകാര്യ അഹങ്കാരമുണ്ടാവും അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തുണ്ടാവും ഞാൻ ചോദിക്കുന്നത് ഇത് താങ്കളുടെ കാഴ്ചപ്പാടിൽ എന്തായിരിക്കണം ഒരു സ്ത്രീയുടെ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ് എൻ്റെ ഫാമിലിയിൽ ഞാൻ ജനിച്ചപ്പോൾ മുതൽ 9 മക്കളുള്ള ഒരു കുടുംബത്തിൽ 8-ാമത്തെ പുത്രിയായിട്ടാണ് ഞാൻ ജനിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഭർത്താവാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ സ്വത്ത് അതിനുശേഷം മക്കൾ എൻ്റെ എല്ലാ മോട്ടിവേഷനുകൾക്കും പിന്നിൽ എൻ്റെ ഭർത്താവാണ് കാരണം ഞാൻ എല്ലാ കാര്യങ്ങളിലും പിൻപോട്ട് നിൽക്കുമ്പോൾ ഏതൊരു കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് നയിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഒരു പിൻബലമാണ് ആ ഒരു പിൻബലം കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് 2 ദിവസം മുൻപെടുത്ത തീരുമാനം ലാസ്റ്റ് മുഹൂർത്തത്തിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം സ്റ്റേജിൽ നിന്ന് ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് ഈ എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധിച്ചതിൻ്റെ പേരിൽ താങ്ക് യു നെക്സ്റ്റ് വി ഹാവ് കണ്ടസ്റ്റന്റ് നമ്പർ 4 Ms. Rekha Harindran.
സംബന്ധിച്ച് ജീവിത വിജയം എന്താണ്? എല്ലാവർക്കും നമസ്കാരം. ഈ ചോദ്യം ലഭിച്ചതിലുള്ള സന്തോഷവും നന്ദിയും ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു. ജീവിത സന്തോഷം എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിത്വം എങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ തോന്നുന്നു എന്നാണ്. അവരവർക്ക് സ്വന്തം വ്യക്തിത്വം മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ പ്രകാശപ്പെടുത്തുന്നു, അല്ലെങ്കിൽ സ്വന്തം ജീവിതം എത്രത്തോളം സന്തോഷപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിൽ അവർക്കുള്ള വില എങ്ങനെയാണ്, സമൂഹത്തിൽ അവരുടെ വില എങ്ങനെയാണ്, അവരുടെ ജീവിത ശൈലി എങ്ങനെ മറ്റുള്ളവർ കാരണം മാറി, എന്തെങ്കിലും ചുറ്റുപാടുകൾ അവർക്ക് ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിൽ അവർക്ക് എത്താൻ സാധിച്ചോ, ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും ജീവിത അഭിലാഷങ്ങൾ. ആ ജീവിത സക്സസ് എത്തി എന്ന് പറയുന്നത് അവരുടെ ഒരു പൂർണ്ണ സന്തോഷത്തിന്റെ പരമതയായിരിക്കും. അതിലെത്താൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഹാപ്പിയാണ്, ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. എന്റെ കുടുംബം, എന്റെ ഭർത്താവും എന്റെ രണ്ട് കുട്ടികളുമാണ് എന്റെ കുടുംബം. അത് എന്നെ സന്തോഷത്തിൽ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നവരാണ് അവര്. ഏത് തിരക്കിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാലും നിഷ്കളങ്കമായി പിഞ്ചിരിച്ച് എന്റെ പുറകെ നടക്കുന്ന എന്റെ രണ്ട് കുഞ്ഞുമക്കൾ, എത്ര ജോലി തിരക്കിട്ട് കഴിഞ്ഞ് വീട്ടിൽ ചെന്നുമ്പോഴും സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഭർത്താവ്, ഇവരൊക്കെ എന്നെ ആരോഗ്യത്തിൽ കൂടുതൽ സന്തോഷിപ്പിക്കുന്നവരാണ്. അവരുടെയൊക്കെ മുമ്പിൽ, അവരുടെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ ഇന്നും കടപ്പെട്ടിരിക്കുന്നു. ഞാൻ സന്തോഷവതിയാണ്, എന്റെ ജീവിതം ഹാപ്പിയാണ് ഞാൻ. താങ്ക് യു. താങ്ക് യു. എന്തെല്ലാം വ്യത്യസ്തമായ ആൻസർ ആണ് നമ്മൾ കേട്ടത് അല്ലേ? പൊക്കാന മലയാളി മഗ 2022 ബ്യൂട്ടി പേജന്റിന്റെ ഫൈനൽ റൗണ്ടും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. സോ സോറി. സോറി, കണ്ടസ്റ്റന്റ് നമ്പർ 3. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവിനേക്കാൾ പ്രാപ്തിയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഉയർന്ന ജോലിയുള്ള ആളാണ് ഭർത്താവിനെ ഒരു കോംപ്ലക്സ് കാട്ടിൽ ചിലപ്പോൾ ഉണ്ടാകാം. അങ്ങനെ വന്നാൽ ആ ഒരു സിറ്റുവേഷൻ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവിനേക്കാൾ കാര്യപ്രാപ്തിയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഉയർന്ന ജോലിയുള്ള ഒരാളാണ്, ഈ ഒരു സിറ്റുവേഷനിൽ ഭർത്താവിന് ചിലപ്പോൾ ഒരു കോംപ്ലക്സ് വന്നേക്കാം. അങ്ങനെ കോംപ്ലക്സ് വരുന്ന സിറ്റുവേഷനിൽ ഔബിലിട്ടാക്കി. ഈഗോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഈഗോ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡിവോഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്റെ ഒരു ലൈഫിൽ ഇപ്പം എന്നെക്കാളും ഒരു താഴ്ന്ന ലെവലിൽ ആണ് എന്റെ ഹസ്ബൻഡ്. ഇപ്പം ഹസ്ബൻഡ് അതിനോടൊരു ഈഗോ ഒക്കെ വരുവാണെങ്കിൽ ഞാൻ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് ചോദിക്കുവാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, ഞാൻ മാക്സിമം സപ്പോർട്ട് എന്റെ ഹസ്ബൻഡിന് കൊടുക്കും. അത് മെന്റലി ആണെങ്കിലും ബാക്കി ഫിസിക്കലി ആണെങ്കിലും. പിന്നെ ഞാൻ താഴെയാണല്ലോ, എനിക്ക് കുറവാണല്ലോ, ശമ്പളം കുറവാണോ, അങ്ങനെ ഒരു തോന്നല് ഒരിക്കലും ഹസ്ബൻഡിന് കൊടുക്കാത്ത രീതി ഞാൻ പെരുമാറും. അതായത് ഞാൻ ആൾക്കാർ ചെയ്യുന്നത്. പിന്നെ അതും അല്ലാതെ പിന്നെയും ഒരു ഇത് വരുവാണെങ്കിൽ എന്റെ പല പല ലൈഫിലിപ്പം പല പല ജീവിത സാഹചര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യം ഈ വിദേശ നാട്ടിൽ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഹസ്ബൻഡിനെ ഒരു നല്ല രീതിയിൽ നല്ല രീതിയിൽ ആണെന്ന് തോന്നിപ്പിക്കുന്നെങ്കിൽ ഞാൻ താഴ്ന്നു കൊടുക്കാനും എന്റെ ഒട്ടും പണിയില്ല. താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ദാറ്റ് കൺക്ലൂഡ്സ് ദ ഫൈനൽ റൗണ്ട് ഫോർ റിയൽ. എന്തെല്ലാം വ്യത്യസ്തങ്ങളായ ആൻസേഴ്സ് അല്ലേ? ശരിക്കും ഒരു സമൂഹത്തിന് മുമ്പിൽ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ആൻസർ പറയാന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കുഡോസ് ടു ഓൾ ദീസ് ബ്യൂട്ടിഫുൾ ലേഡീസ് ഹിയർ. നോ മാറ്റർ വാട്ട് യുവർ ആൻസേഴ്സ് വേർ, യു ഓൾ ആർ ഗ്രേറ്റ്. ധീരവനിതകൾ തന്നെയാണ് നിങ്ങൾ ഇതിനായിട്ട് മുമ്പോട്ട് വന്ന് നിങ്ങൾ എല്ലാവരും എന്ത് ആൻസർ പറഞ്ഞാലും യു ഓൾ ആർ ദ വിനേഴ്സ്. നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ ഇന്നിവിടെ തെളിയിച്ചിരിക്കുകയാണ്.
ഇവർ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വ്യക്തിത്വം ഹൈലൈറ്റ് ചെയ്തതായിട്ട് ജഡ്ജസ് മേബി കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികൾക്കും സബ് കാറ്റഗറീസിൽ പല വ്യക്തിത്വങ്ങൾ പല സ്വഭാവങ്ങൾക്കായിട്ട് അവാർഡ് കൊടുക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വി വിൽ ഹാവ് എ സെക്കൻഡ് റണ്ണർ അപ്പ് ഫസ്റ്റ് റണ്ണർ അപ്പ് ആൻഡ് Malayali Manga for 2022. That's not going to be announced on the stage today. That will be announced tomorrow along with the banquet we will have tomorrow. Okay? So thank you all for being here and supporting this beautiful lady. Would you please give me up for this wonderful lady? ഇതാണ് ഈ കണ്ടസ്റ്റിൽ പങ്കെടുത്ത ഏഴ് വനിതകൾ. എല്ലാവർക്കും ഒരു സ്പെഷ്യൽ അവാർഡ്സ് നൽകുന്നതാണ്. ആദ്യമായി I'm going to call Dr. Sheila Varghese to award Sunita Flower Hill for Beautiful Body. The award for beautiful eyes goes to Honey Joseph. I'm going to invite Mrs. Sheena Sajimon. Inviting Mrs. Usha Chappell to award beautiful skin. It goes to Dina Molalex. Goes to Pamela Devindran, who is my Devani Pillai, to award her. Best Smile Award, again, it goes to Honey Joseph. I invite Bridget to give this award. Best Voice Award goes to Dr. Sunina Chappell. I invite Nini Babu to give this award. So I'm going to invite Kala Shahi to give trophy to Sunina Chappell. The Best Personality Award, it again goes to Honey Joseph from Niagara Falls, Canada. I'm going to invite Mr. Georgie Varghese to give her the trophy. The second runner-up award goes to B.
Inga Kurian from Niagara Falls, Canada. I'm going to invite Dr. Kalashagi to crown the second runner-up, Vinu Kurian. Inviting Mrs. Leta Paul to give her the trophy. And I'm inviting Dr. John Britos to give her the cash award. I'm inviting Mr. Georgie Vorgis to give her the cash award. The award for first runner-up goes to Pamela Devendran. She's from Atlanta, Georgia. I'm going to invite Mrs. Sheila Vorgis for the crowning. I'm going to invite Thomas to give her the trophy. Cash award for the Kandarai, Dr. Sajivan Antonia Shanikiana. Now it's time to announce Kokkana Malayali Panga 2022. The award goes to Honey Joseph from Niagara Falls. For crowning, I'm going to invite Mrs. Daisy Thomas, who is our sponsor. Malayali Manga 2022. Thank you, Daisy Chichi. For cash award, I'm inviting Mr. Thomas. Ladies and gentlemen, please give them a big round of applause.